18-ാം ലോകസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങളുടെ ഏവനിക വീഴാൻ ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് അവശേഷിക്കുന്നത്. ഇതിന്റെ ഭാഗമായി കേരളത്തിന്റെ പൊതുസ്ഥിതി എടുക്കുമ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അഭൂതപൂർവമായി വിജയം കൈവരിക്കുന്ന ആവേശകരമായ അനുഭവമാണ് എങ്ങും എവിടെയും കാണാൻ കഴിയുന്നത്. ഇതിന്റെ ഭാഗം തന്നെയാണ് കോട്ടയം പാർലമെന്റ് നിയോജകമണ്ഡലം. കോട്ടയം പാർലമെന്റ് നിയോജകമണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ശ്രീ തോമസ് ചാഴികാടൻ വൻ വിജയം നേടും. അതാണ് പൊതുവായിട്ടുള്ള ട്രെൻഡ്. ഈ 7 അസംബ്ലി മണ്ഡലങ്ങളിൽ ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ ഭാരവാഹികൾ കഴിഞ്ഞ ഒരു മാസക്കാലത്തിലേറെയായി നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചരണ പ്രവർത്തനങ്ങൾ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ള അനുഭവങ്ങളാണ്. പ്രധാനമായും ദേശീയ രാഷ്ട്രീയത്തിൽ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അതിവേഗം വന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ, പ്രത്യേകിച്ചും ഇലക്ടൽ ബോണ്ടുമായി ബന്ധപ്പെട്ട് 8,000-ൽപ്പരം കോടി രൂപയുടെ അഴിമതിയിൽ BJP ഗവൺമെന്റ് ഏർപ്പെട്ട് അതിൽ കുളിച്ചു നിൽക്കും. 2 പൌരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കുക വഴി രാജ്യത്തെ ജനങ്ങളെ തമ്മിലടിപ്പിക്കുന്നതിലേക്ക് വരും. 3 കഴിഞ്ഞ 10 വർഷക്കാലമായി നരേന്ദ്രമോദി ഗവൺമെന്റ് ഉയർത്തിയ ഒരു വാഗ്ദാനവും നിറവേറ്റാൻ കഴിഞ്ഞില്ല. ഞങ്ങൾ ജയിച്ച് അധികാരത്തിൽ വന്നാൽ പ്രതി ഏതാണ്ട് 15 ലക്ഷം രൂപ എന്റെയും നിങ്ങളുടെ അക്കൌണ്ടിൽ തരുമെന്ന് പറഞ്ഞു. എനിക്കും കിട്ടിയില്ല, പത്രപ്രവർത്തകർക്ക് ആർക്കും കിട്ടിയില്ലെന്ന് എനിക്ക് തോന്നുന്നു. രാജ്യത്ത് ആർക്കും കിട്ടിയിട്ടില്ല. അപ്പോ ആ 15 ലക്ഷം തരുമെന്ന് പറഞ്ഞത് ഒരു ഗ്യാരണ്ടിയായിരുന്നു. അത് പോയേ. ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ 50 രൂപയ്ക്ക് പെട്രോൾ തരുമെന്ന് പറഞ്ഞു. ഇപ്പം 106 രൂപയാണ് ഒരു ലിറ്റർ പെട്രോൾ. ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ 36 രൂപയ്ക്ക് ഡീസൽ തരുമെന്ന് പറഞ്ഞു. ഇപ്പോൾ പെട്രോളിന്റെ സമാനമായി ഡീസലിന്റെയും വില. ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ പാചകവാതകത്തിന് 450 രൂപയ്ക്ക് തരുമെന്ന് പറഞ്ഞു. 1,250 രൂപയാണ് പാചകവാതകം. ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ 2 കോടി തൊഴിലവസരം പ്രതിവർഷം ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. 2 ലക്ഷം പോലും ഉണ്ടാക്കാൻ പറ്റിയില്ല. ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ കാർഷിക മേഖല സംരക്ഷിക്കുമെന്ന് പറഞ്ഞു. ഇത്രയേറെ കാർഷിക മേഖല തകർന്നൊരു കാലഘട്ടം, പ്രത്യേകിച്ച് കേരളം പോലുള്ള സംസ്ഥാനങ്ങൾ റബ്ബർ ഏറ്റവും പ്രയാസകരമായ സാഹചര്യത്തിൽ എത്തിയപ്പോൾ പോലും കേന്ദ്ര ഗവൺമെന്റ് അനങ്ങിയില്ലെന്ന് മാത്രമല്ല, സിംഗിൾ പൈസ പ്രൈസ് സ്റ്റെബിലൈസേഷൻ ഫണ്ടിൽ നിന്ന് കേരളത്തിന് തന്നില്ല. മാത്രമല്ല, ഈ അടുത്ത കാലത്ത് 234 വരെ അന്തർദേശീയ വിപണിയിൽ വില വന്നിട്ടും കേരളത്തിലെ വില വർദ്ധിക്കാൻ ആവശ്യമായി റബ്ബർ ബോർഡോ കേന്ദ്ര ഗവൺമെന്റോ ചെറുപേരിൽ അനക്കിയില്ല. അപ്പോൾ കേരളത്തോട് വൈരാഗ്യബുദ്ധിയോടും വിവേചനാപരമായ സമീപനം സ്വീകരിക്കുകയാണ് റബ്ബറിന്റെ പ്രശ്നത്തിൽ. മാത്രമല്ല, ആസിയൻ കരാറാണ് റബ്ബറിന്റെ ഈ വില തകർച്ചയ്ക്ക് കാരണമെങ്കിൽ ആ ആസിയൻ കരാർ ഉണ്ടാക്കുമ്പോൾ അതിലെ 19-ാം വകുപ്പ് കൃത്യമായി ചൂണ്ടിക്കാണിച്ചിരുന്നു സേഫ് ഗാർഡ് ഡ്യൂട്ടി. ആ സേഫ് ഗാർഡ് ഡ്യൂട്ടി ചുമത്താൻ കേന്ദ്ര ഗവൺമെന്റ് അധികാരമുണ്ടായിരുന്നിട്ട് ഇതുവരെ ആ സേഫ് ഗാർഡ് ഡ്യൂട്ടി ചുമത്തി ഇറക്കുമതി തടയാൻ കഴിയുന്ന രൂപത്തിലേക്ക് ഒരു സമീപനം സ്വീകരിക്കാൻ തയ്യാറായില്ല. അപ്പോൾ ഇന്ത്യയിൽ ഉത്പാദിപ്പിക്കപ്പെടുന്ന റബ്ബറിന്റെ 93% ഉത്പാദിപ്പിക്കപ്പെടുന്ന കേരളത്തോട് കേന്ദ്രം കാട്ടുന്ന കടുത്ത അവഗണനയുടെ ഏറ്റവും ഉയർന്ന ദൃഷ്ടാന്തമാണ് കാർഷിക മേഖലയിൽ റബ്ബറുമായി ബന്ധപ്പെട്ട പ്രശ്നം. അപ്പോൾ ഇത് വലിയ രൂപത്തിൽ കേരളം ചർച്ച ചെയ്യപ്പെടുകയാണ്. ഇനി തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ, എണ്ണിയാലൊടുങ്ങാത്ത സമരമുഖങ്ങൾ കൂടി തൊഴിലാളികൾ നേടിയെടുത്ത ഏതാണ്ട് 44-ാം തൊഴിൽ നിയമങ്ങൾ, അതിപ്പോ 4 കോഡുകളാക്കി തരംതിരിച്ച് ID ആക്ടിൽ ഭേദഗതി വരുത്തി, ഷോപ്പ് ആക്ടിൽ ഭേദഗതി വരുത്തി, അപ്രന്റീസ് ആക്ടിൽ ഭേദഗതി വരുത്തി, ഫാക്ടറീസ് ആക്ടിൽ ഭേദഗതി വരുത്തി. ഇങ്ങനെ വലിയ രൂപത്തിൽ തൊഴിലാളികൾക്കെതിരായിട്ടുള്ള കടന്നാക്രമണങ്ങൾ, സ്ത്രീകളോടും കുട്ടികളോടും എടുത്ത സമീപനത്തിന്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തങ്ങളാണ് മിൽക്കു ബാനു കേസിൽ സ്ത്രീകളോടെടുത്ത അവസാനത്തെ രൂപമാണ് അതിലെ പ്രതികളെ മുഴുവൻ തുറന്നുവിട്ടത്. ഇപ്പൊ സുപ്രീംകോടതി പിടിച്ച് വീണ്ടും ജയിലാക്കി. നമ്മുടെ ഇന്ത്യയുടെ അഭിമാനം ആകാശത്തോളം ഉയർത്തിക്കൊണ്ടുവന്നതാണ് ഗുസ്തി താരങ്ങൾ. അവരുടെ യഥാർത്ഥത്തിൽ അവരോട് കാട്ടിയ കൊടുങ്കൂരത, അവരുടെ പതക്കങ്ങൾ ഗംഗയിൽ ഒഴുക്കാൻ പോയ സന്ദർഭം നമ്മൾ ഓർക്കുകയാണ്. ഇങ്ങനെ രാജ്യത്ത് എല്ലാ വിഭാഗം ജനങ്ങളോടും കേന്ദ്ര ഗവൺമെന്റ് കാട്ടിയ അവഗണനയും കൊടുങ്കൂരതയും രാജ്യത്തെ മുച്ചൂടും മുടിക്കുന്ന തരത്തിലേക്ക് എത്തിച്ചേർന്നു. ഇതിനൊക്കെ പറയുമ്പോൾ മതന്യൂനപക്ഷങ്ങളോടെടുത്തുള്ള സമീപനങ്ങൾ, മണിപ്പൂർ പോലുള്ള സംഭവങ്ങൾ, എത്രയോ ദേവാലയങ്ങൾ അഗ്നിക്കിരയായി, എത്രയോ ആളുകളെ കശാപ്പ് ചെയ്തു, സ്ത്രീകളെ പോലും നഗ്നയാക്കി തെരുവിൽ കൂടി വലിച്ചു കഴിക്കുന്നു. ഇപ്പോഴും മുറിവിണങ്ങാത്ത മണിപ്പൂർ, ഹരിയാനയിലും ഡൽഹിയിലും മുസ്ലിം കോളനികൾക്കെതിരെയുള്ള ആക്രമണങ്ങൾ, ചതികളിൽ ദേവാലയങ്ങൾക്കും അതുപോലെ തന്നെ ന്യൂനപക്ഷങ്ങൾക്കും എതിരായിട്ടുള്ള ആക്രമണങ്ങൾ, ഏറ്റവും അവസാനമായി തെലുങ്കാനയിൽ കണ്ടു മദർ തെരേസ സ്കൂളിനെതിരായി സംഘപരിവാർ നടത്തിയ ആക്രമണത്തിന്റെ ഫലമായി ഫാദർ ജെയിംസ് ജോസഫിനെ പിടിച്ചിറക്കി ഭീകരമായി മർദ്ദിക്കുന്ന രംഗം നമ്മളെല്ലാം കണ്ടു. മദർ തെരേസയുടെ സ്തൂപം അടിച്ചു തകർത്തിരിക്കുന്നു. അതുപോലെ തന്നെ പ്രിൻസിപ്പലിനെതിരായി കേസെടുത്തിരിക്കുന്നു.
അവിടെ ഭരിക്കുന്ന കോൺഗ്രസ്സാണ്. അവിടെ കോൺഗ്രസും ബി ജെ പിയും ചേർന്നാണ് യഥാർത്ഥത്തിൽ ആ പ്രതികളെ സംരക്ഷിക്കുന്നത്. ഇന്നലത്തെ മാധ്യമങ്ങളിൽ വന്നിരുന്നു, മിനിങ്ങാനത്തെ മാധ്യമങ്ങളിൽ വന്നിരുന്നു, കെ പി എസ് സണ്ണി സുവിശേഷ പ്രസംഗനാണ്. അദ്ദേഹം ഉത്തരേന്ത്യയിൽ അതുമായി പോയപ്പോൾ ഉണ്ടായ അനുഭവം, ജയ് ശ്രീരാം വിളിച്ച് സംഘപരിവാർ ശക്തികൾ അദ്ദേഹത്തെ പിടിച്ചെറുക്കി കൊണ്ടുവന്ന് ഭീകരമായി മർദ്ദിച്ച് വലിച്ചിഴച്ച് ഇന്നലെ ദൃശ്യമാധ്യമത്തിൽ നമ്മൾ കണ്ടു, കഴുത്തിന് കോളറിട്ട് തിരിയാൻ പോലും പറ്റുന്നില്ല. അദ്ദേഹത്തിന്റെ സ്പൈനൽ കോഡിന് വലിയൊരു ക്ഷതമേറ്റി. ഇതാണ് ന്യൂനപക്ഷങ്ങളോട് ഉത്തരേന്ത്യയിൽ എടുത്തുകൊണ്ടിരിക്കുന്ന സമീപനം എന്ന് തിരിച്ചറിയാനുള്ളത്. അപ്പോൾ ഇത്ര ഒരു ഘട്ടം ദേശീയ രാഷ്ട്രീയത്തിൽ വളർന്നു വരുമ്പോൾ ഭയാനകമായ ഒരു സ്ഥിതിവിശേഷം രാജ്യത്ത് നിൽക്കുകയാണ്.